ഹലോ, ഇന്നത്തെ ഫിലിം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 20 ആയിഷ മഞ്ജു വാര്യർ സെൻട്രൽ ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടറായിട്ട് വരുന്ന ആയിഷ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മറ്റേ ഗദ്ദാമ പണ്ടത്തെ കാവ്യ മാധവൻ അഭിനയിച്ചിട്ടുള്ള ഗദ്ദാമ അതേ ഫീല അതേ ഒരു സ്റ്റോറി ലൈനാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. 6 ഭാഷകളിലായിട്ടാണ് ഇവരുടെ ഫിലിം ഇറങ്ങുന്നത്. അതേസമയം തന്നെ ജനുവരി 11 അജിത്തിന്റെ കൂടെ മഞ്ജു വാര്യർ ഗണ്ണൊക്കെ പിടിച്ചിട്ട് വിട്ടുപിടുന്ന് വേണ്ടിയിരിക്കുന്ന റോ ഒക്കെ ആദ്യമായിട്ടാണ് മറ്റേ ഒരു ആക്ഷൻ സീക്വൻസിലൊക്കെ അഭിനയിക്കുന്നത് മഞ്ജു വാര്യർ. ഇപ്രാവശ്യം ഗണ്ണായിട്ടാണ് കാട്ടിക്കൂട്ടുന്നത്. മറ്റേ മെഷീൻ ഗണ്ണൊക്കെ ആയിട്ട് കുടുന്ന് വെട്ടിയിട്ടുണ്ട്. എന്താവോ എന്തോ അറിയില്ല. അപ്പോ ജനുവരി 11 മഞ്ജു വാര്യരുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഫസ്റ്റ് ടൈം കാണാൻ പോവുകയാണ് മലയാളികൾ. ജനുവരി 20 ആയിഷ ആയിഷയുടെ ട്രെയിലർ വളരെ റിലീസായിട്ടുണ്ട്. അപ്പോൾ ട്രെയിലർ യൂട്യൂബിലുണ്ട്, പോയി കാണുക. അതുപോലെ തന്നെ ജനുവരി 20 പൂവൻ ആന്റണി വർഗീസ് പെപ്പയുടെ പൂവൻ സൈറ്റിന് സൂപ്പർ ശരണ്യയുടെ അതേ ടീം തന്നെയാണ് ഈ പൂവന്റെ ക്രൂവായിട്ട് വരുന്നത്. അതേ വൈബിൽ തന്നെയാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ട്രെയിലർ യൂട്യൂബിലുണ്ട്. ജനുവരി 20 തന്നെയാണ് പൂവനും റിലീസായി വരുന്നത്. ഷൈൻ ടോം ചാക്കയുടെ അടുത്തതായിട്ട് റിലീസിന് വരുന്ന ഫിലിമാണ് ബൂമറാങ്ക്. റിലീസ് വരുന്നത് ഫെബ്രുവരി അടുത്ത മാസം 3 ഫെബ്രുവരി 3 ഫെബ്രുവരി 3 ബൂമറാങ്കിന്റെ റിലീസ് വരുന്നത്. ഷൈൻ ടോം ചാക്ക ഈടായിട്ട് ഷൈൻ ടോം ചാക്ക ഇല്ലാത്ത ഫിലിമില്ല. ഈ റീസെന്റായിട്ട് ഇറങ്ങിയ ജിന്നിലി, അടുത്തത് വരാനുള്ള ക്രിസ്റ്റഫർ, പിന്നെ നേരം കുറച്ചധികം ഫിലിംസ് ഷൈൻ ടോം ചാക്കയുടേതായിട്ട് റിലീസിന് ഒരുങ്ങുന്നുണ്ട്. ഈയിടെയായിട്ട് ഇത്രയധികം ഫിലിംസിൽ അഭിനയിച്ച മറ്റൊരു നടനില്ല. ഷൈൻ ടോം ചാക്ക ഇറങ്ങിയ റീസെന്റായി ഇറങ്ങിയ ഒരു ഇതെല്ലാ ഫിലിംസിൽ ടോം ചാക്ക അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഫിലിമാണ് വിലായിത്ത് ബുദ്ധ. ഈയിടെ മരിച്ച സച്ചി സച്ചി ഡയറക്റ്റ് ചെയ്യാൻ ഒരുങ്ങിയിരുന്ന ഫിലിമായിരുന്നു വിലായിത്ത് ബുദ്ധ. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തിട്ടുള്ളത് അപ്പയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് വിലായുദ്ധ ബുദ്ധയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് വിലായുദ്ധ ബുദ്ധയുടേതാണ്. മാസ് ഫിലിമിന്റെ ഡയറക്ടറായിട്ടുള്ള ഷാജി കൈലാസ് കാപ്പക്ക് ശേഷം അടുത്തതായിട്ട് ഷാജി കൈലാസ് മാസ് ഫിലിമുകൾ മാറ്റിവെച്ച് ഒരു ഹൊറർ ഫിലിമിന്റെ ടൈറ്റിലൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹണ്ട് എന്നാണ് ഫിലിമിന്റെ പേര് വരുന്നത്. അതിൽ ലീഡ് റോളായിട്ട് വരുന്നത് ഭാവനയാണ്. റീസെന്റ് ആയിട്ട് റിലീസിന് ഒരുങ്ങാൻ പോകുന്ന ഷാജി കൈലാസിന്റെ അടുത്ത ഫിലിമാണ് എലോൺ. ട്രെയിലർ കണ്ടപ്പോൾ മോശമില്ലാത്ത ട്രെയിലറായിരുന്നു. ഒരു ഷാജി കൈലാസിന്റെ ഷാജി കൈലാസിന്റെ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒന്ന് എലോണെന്ന് പ്രതീക്ഷിക്കാം. എലോണ് ട്രെയിലർ യൂട്യൂബിലുണ്ട്. നല്ലൊരു ട്രെയിലർ കണ്ടപ്പോൾ മോശമില്ലാത്ത ട്രെയിലർ പോലെയാണ് എനിക്ക് തോന്നിയത്. ജയിലർ രജനീകാന്ത് നായകനാവുന്ന ജയിലറിൽ ഒരു ക്യാമിയോ റോളിൽ മോഹൻലാൽ വരുന്നു. ജയിലറിന്റെ ഒരു ഗ്ലിംപ്സ് വീഡിയോ ഓൾറെഡി രജനീകാന്തിന്റെ ബർത്ത്ഡേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തിരക്കേടില്ലാത്ത ഗ്ലിംപ്സ് വീഡിയോ ഇല്ല, അതൊന്നും പറയാനോ മാത്രം അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ എക്സ്പെക്ടേഷൻ കൂടുതൽ കാരണം മോഹൻലാൽ അതിൽ ക്യാമിയോ റോളായിട്ട് വരുന്നുണ്ട്. നെൽസന്റെ കഴിഞ്ഞു പോയ ഫിലിമാണ് ബീസ്റ്റ്. അത് 8 നെല്ലിൽ പൊട്ടി. അതിനു മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു ശിവകാർത്തികന്റെ കൂടെ ഡോക്ടർ. ഡോക്ടർ അത് നല്ലൊരു ഫിലിമായിരുന്നു, ഗംഭീര ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു ഡോക്ടർ. അതിനുശേഷം 8 നില പൊട്ടുന്ന ഒരു പാളീസ് പടം ഒന്നുണ്ടായിരുന്നു ബീസ്റ്റ്. ഗ്ലിംസ് ജയിലറിന്റെ ഗ്ലിംസ് വീഡിയോ കണ്ടപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നില്ല ഒന്നുമില്ല. പക്ഷേ ഫിലിം രജനീകാന്തിന് വേണ്ടി ഫിലിം എടുക്കുമ്പോൾ എന്തെങ്കിലും അതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. മോഹൻലാൽ LJP മൂവി മലയിക്കോട്ട വാലിബൻ. മോഹൻലാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള മോഹൻലാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സോട് കൂടി തയ്യാറാക്കുന്ന ഒരു ഫിലിം കൂടിയാണ്. ഇതുവരെയുള്ള LJP മൂവീസ് നിന്നും വ്യത്യസ്തമായിരുന്നു മലയിക്കോട്ട വാലിബൻ എന്ന്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നൻപകൾ നേരത്ത് മയക്കം LJP മമ്മൂട്ടി കോംബോ ജനുവരി 19 തിയേറ്റർ റിലീസാകും.